നമസ്കാരം, സിൻസിസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്പേസിലേക്ക് പോയ ഒരു സുന്ദരിയെയാണ്, കലൻഖോയ്. സയന്റിഫിക് നെയിം കലൻഖോയ് ബ്ലോസ്ഫെഡിയാന എന്നാണ്. ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഫ്ലേമിംഗ് കാറ്റി എന്ന് പറയും, പിന്നെ അല്ലെങ്കിൽ കലൻഖോയ് എന്നും നമ്മൾ പറയും. ഇത് ക്രാസുലാസിയ എന്ന് പറയുന്ന ഫാമിലി വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഈ കലൻഖോയ്. സക്കുലന്റ് വർഗത്തിൽപ്പെട്ട പൂ ഉണ്ടാകുന്ന ഒരുതരം ചെടിയാണ് ഈ കലൻഖോയ്. സ്പ്രിംഗ് തുടങ്ങുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് നിറയെ പൂവുകളോടുകൂടി വരുന്ന ഒരു ചെടിയാണ് കലൻഖോയ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീടിൻ്റെ അകത്തും വയ്ക്കാൻ പറ്റും, പുറത്തും വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കലൻഖോയ്. ചെടികൾക്ക് വേണ്ടത് സൂര്യപ്രകാശം വേണം, വെള്ളം വേണം, വളമിട്ട് കൊടുക്കണം, സോയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ നാല് കാര്യം നോക്കിയാൽ നമുക്ക് ആർക്കും ഗ്രീൻ ഫിംഗർ ഇല്ലാത്തവർക്കും ചെടികൾ വളർത്താൻ പറ്റും. അധികം മഞ്ഞ് വീഴാതിരുന്നാൽ മതി. സാധാരണ തണുപ്പത്ത് അത് പുറത്തിരുന്നാലും കുഴപ്പമില്ലാത്ത ചെടിയാണ് കലൻഖോയ്. അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങിനെ പറ്റി ഞാൻ പറയും. ആദ്യമേ തന്നെ നമ്മൾ ചട്ടി നിറയ്ക്കുമ്പോൾ ചട്ടിക്ക് അടിയിൽ സുഷിരങ്ങളോടുകൂടി ചട്ടി വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പം വെള്ളം മാർന്നു പോകാൻ വളരെ എളുപ്പം, നല്ലതാണ്. ഇനി നമ്മളിതിനെ പോട്ടിംഗ് സോയിൽ ഉപയോഗിക്കുന്നത് സാധാരണ മണ്ണും കുറച്ച് സാൻഡ്, ബോൺ മീൽ, കമ്പോസ്റ്റ്, കൊക്കോ പീറ്റ് ഇതെല്ലാം കൂടി ചേർന്ന ഒരു മിശ്രിതം വെച്ചാണ് നമ്മളിതിനെ നിറയ്ക്കേണ്ടത്. അങ്ങനെ നിറയ്ക്കുകയാണെങ്കിൽ കുറച്ച് ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും, എന്നാൽ വെള്ളം നന്നായിട്ട് വാർന്നൊലിച്ച് പോവുകയും വേണം. പൂ ഉണ്ടായിരുന്ന സക്കുലന്റ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. അപ്പോൾ അതുപോലെയുള്ള ഒരു മിശ്രിതമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരുത്തരുത്. വെള്ളം കെട്ടി നിന്നാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട രീതിയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സക്കലൻ്റെ വർഗത്തിൽപ്പെട്ട ചെടിയാണല്ലോ, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളുടെ കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച് നമ്മൾ അതിനെ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പിൽ അതിൻ്റെ മണ്ണൊന്ന് പരിശോധിച്ച് നോക്കണം. അധികം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഡ്രൈ ആയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ കലൻഖോയ്. ഇനി ഇതിൻ്റെ സൂര്യപ്രകാശം കൊടുക്കേണ്ട രീതിയാണ്, ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്താൽ മതി. അതിന് 12 to 16 hours ഡാർക്ക്നെസ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കലൻഖോയ്. അധികം ബ്രൈറ്റ് സൺലൈറ്റിൽ കൊണ്ടുപോയി, അധികം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ബേണായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കുന്ന സ്ഥലത്ത്, അതായത് കുറച്ച് ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഈ കലൻഖോയികൾക്ക് ഇഷ്ടം. അടുത്ത സൈഡ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അസുഖങ്ങൾ. കുറച്ച് അസുഖങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ളൊരു ചെടിയാണ് ഈ കലൻഖോയ്. അതുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് മാസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്താൽ അതിന് വളരെ നല്ലതാണ്. പിന്നെ ഉറുമ്പുകൾ വരാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ഇലകളിൽ. ഇതിന് തേൻ കുടിക്കാൻ വേണ്ടിയായിരിക്കും ഇതിനകത്ത് നിന്ന് ഉറുമ്പുകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പുകളൊക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടികളെ ഒന്ന് ശ്രദ്ധിക്കണം. പൂവുകൾ കഴിയുമ്പോൾ, പൂവിൻ്റെ ഫ്ലവർ ഹെഡ്സ് കരിഞ്ഞു കഴിയുമ്പോൾ അത് ഒടിച്ചു കളയണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കണം. ഒരു രണ്ട് മാസത്തോളം ഈ പൂവുകൾ ഇങ്ങനെ നിൽക്കും കേട്ടോ. നിന്ന് കഴിഞ്ഞ് ഈ പൂവിൻ്റെ ഇത് കരിഞ്ഞു കഴിയുമ്പോൾ നമ്മളിത് കണ്ടിച്ച് കളഞ്ഞിട്ട് കരിയാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അത് കണ്ടിച്ചെടുത്ത് വേറെ ഒരു ചട്ടിയിലേക്ക് നട്ട് നമുക്ക് വേറെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ചെടി ഇപ്പോൾ എന്തെങ്കിലും ഇരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന 5 വർഷമായി. എല്ലാ വർഷവും ഇതിനിങ്ങനെ പൂ ഉണ്ടാകാറുണ്ട്. വിൻ്റർ ആയി കഴിയുമ്പം അവിടെ മയങ്ങി നിൽക്കും. അത് കഴിഞ്ഞ് സ്പ്രിംഗ് ആകുമ്പോൾ ഇതുപോലെ പൂവോടുകൂടി വരും. ഫെർട്ടിലൈസ് ചെയ്യേണ്ട കാര്യം, അതായത് വളപ്രയോഗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൈഡ്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങളാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ബനാന കൊണ്ടാണ്, ഞാൻ വേറെ ഒരു വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബനാന പീല് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു മിശ്രിതം, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പൂവുള്ള സമയത്ത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഈ ചെടികൾക്ക് ഇതുപോലെ വളമിട്ട് കൊടുക്കണം. ന്യൂസിലൻഡിലെ രീതി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്, വിൻ്റർ സമ്മർ ഒന്നും പ്രത്യേകിച്ച് പറയുന്നത്. ഞാനിവിടെ ന്യൂസിലൻഡിലായതുകൊണ്ട് പിന്നെ അതൊരു ഡോർമെൻറ്റ് സ്റ്റേജിൽ അതിങ്ങനെ മരച്ച് നിൽക്കുകയോ ചെയ്യത്തുള്ളൂ വിൻ്ററിൽ. അപ്പം നമ്മൾ അതുകൊണ്ട് നമ്മൾ അധികം വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വിൻ്ററിൽ. സ്പ്രിങ്ങിലും സമ്മറിലുമാണ് ഇതിൻ്റെ വളർച്ച നടക്കുന്നത്. ആ സമയത്താണ് നമ്മൾ കൂടുതലും ചെടികൾക്ക് വളമിട്ട് കൊടുക്കേണ്ടത്. ഇനി കലൻഖോയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, എന്താണെന്നറിയാവോ? ആദ്യമായിട്ട് സ്പേസിലേക്ക് റഷ്യ, അന്ന് അതിനെ സോവിയറ്റ് യൂണിയൻ എന്നായിരുന്നു പറയുന്നത്, 1971 സല്യൂട്ട് 1 കൊണ്ടുപോയ ഒരു ചെടിയിൽ ഒന്നാണ് കലൻഖോയ്. അപ്പോൾ അത്രയും ഹാർഡി ആയിട്ടുള്ള ഒരു ചെടിയാണ് കലൻഖോയ്. നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. വളരെ ഈസി ആയിട്ട് വളരെ ചീപ്പായിട്ടും കിട്ടുന്ന ഒരു ചെടിയാണ് നമുക്ക് ന്യൂസിലൻഡിൽ. ഇവിടെ ന്യൂസിലൻഡിലാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ചട്ടിക്കകത്ത് കിട്ടുന്ന ചെടിയൊക്കെ എനിക്ക് തോന്നുന്ന $7, $8 നമുക്ക് കിട്ടും. അതുപോലെ വളരെ സാധാരണ അല്ലാത്ത ചെടികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പൈസ കുറഞ്ഞ ചെടിയാണ് ഈ കലൻഖോയ്. അതേസമയം വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷന് എങ്ങനെ നമുക്ക് വേറെ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. തണ്ട് മുറിച്ച് നട്ടും അതുപോലെ തന്നെ ഈ മദർ പ്ലാന്റിൻ്റെ, അത് മാതൃസസ്യത്തിൻ്റെ സൈഡുകളിൽ കൂടി ചെറിയ ചെറിയ കുഞ്ഞ്
തൈകളും ഉണ്ടായി വരും. അത് പറിച്ച് നട്ടാണെങ്കിൽ നമുക്ക് വേറെ ചെടികളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നു. തണ്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. തണ്ട് കണ്ടിച്ചെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൈഡിലേക്ക് കണ്ടിച്ചെടുക്കണം. നേരെ കണ്ടിച്ചെടുത്തെങ്കിൽ അപ്പം നമ്മുടെ മാതൃസസ്യത്തിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന അതിന് ചീയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും സൈഡായിട്ട് കണ്ടിക്കണമെന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് എപ്പോഴും ചെടികൾക്ക് പൂവില്ലാതിരിക്കുന്ന സമയത്ത് കണ്ടിച്ചെടുത്ത് നടുന്നതാണ് താല്പര്യം. അപ്പം ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് കണ്ടിച്ചെടുത്ത്. ഇങ്ങനെ കണ്ടിച്ചെടുത്താലും ഇതിന് വേര് വരും. ഇങ്ങനെ കണ്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് നിൽക്കുന്ന ഇലകൾ നമ്മളൊക്കെ കണ്ടിച്ച് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചട്ടിക്കകത്ത് പോട്ടിംഗ് സോയിലായിട്ട് അതിലേക്ക് നമുക്ക് ഇതിനെ അങ്ങ് കുത്തി വെച്ചാൽ മാത്രം മതി. ഇതിന് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന് വേര് വരും, നന്നായിട്ട് വേര് വരും കേട്ടോ. ഇതിങ്ങനെ ഇരുന്നെങ്കിൽ ഇനി ഇതൊരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതിന് നന്നായിട്ട് വേര് വരും. തൂക്കിയിട്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഒരു ആണി അടിച്ചിട്ട് ഇത് ഫ്രെയിം കുക്ക് ചെയ്യുന്ന ഒരു ക്ലിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇതിൻ്റെ ഈ ബക്കറ്റ് നമ്മൾ ഇവിടെ $2 ഷോപ്പിൽ നമ്മുടെ ഡോളർ ഷോപ്പുകളിൽ കിട്ടുന്നതാണ് ഈ ബക്കറ്റ്. ബക്കറ്റിൻ്റെ അടിയിൽ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം മാർന്നു പോകാൻ വേണ്ടി. ഇനി ഇങ്ങനെയൊന്ന് തൂക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണെങ്കിലും വെക്കാൻ ഞാനിവിടെ ഇത് വെച്ചിരിക്കുന്നത് ഇതാക്കിയിട്ട് ക്ലിപ്പിലേക്ക് ബക്കറ്റ് വെച്ചു എന്നിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയി നിറക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും നമുക്ക് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ. സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾ നടാതിരിക്കില്ല. നമുക്ക് ഇതുപോലെ വെർട്ടിക്കലായിട്ട് വെച്ചിട്ടും നമുക്ക് ചെടികളെ നടാം. വളരെ എളുപ്പത്തിൽ ഈ $2 ഷോപ്പിൽ നിന്ന് കിട്ടിയ ബക്കറ്റ് വെച്ചിട്ട് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സിൻസിസ് ഗാർഡൻ. താങ്ക് യു വെരി മച്ച്.